കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും പതിനഞ്ച് കിലോ സൗജന്യ അരി ഒരു മാസത്തേക്ക് നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ് സപ്ലൈകോ വഴി വീടുകളിൽ എത്തിക്കാനും ആലോചനയുണ്ട് ലോക്ഡൌൺ നിലവിലുള്ള ദിവസവും പൂട്ടാൻ തീരുമാനിച്ചു രാജ്യം എല്ലാ വിഭാഗങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ ഇടപെടൽ മുൻഗണനേതര വിഭാഗങ്ങളിലെ സബ്സിഡി നോൺ സബ്സിഡി അഥവാ വെള്ള നീല കാർഡുടമകൾക്കാണ് പതിനഞ്ച് കിലോ സൗജന്യ അരി ബി പി എൽ വിഭാഗത്തിനുള്ള മുപ്പത്തിയഞ്ച് കിലോ സൗജന്യ അരി വിതരണം തുടരും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് സൗജന്യ അരി അടക്കമുള്ള കിറ്റ് വീട്ടിലെത്തിക്കും അതായത് റേഷൻ കാർഡുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ആനുകൂല്യം കിട്ടും അരി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് തീരുമെന്ന ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ന്യൂസിന്റെ വാർത്തയ്ക്കപ്പുറത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ എഫ് സി ഐക്ഷം അരി മൂന്ന് മാസം അഡ്വാൻസ് ആയിട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്തോടാൻ കേന്ദ്രം ഇപ്പോൾ നമ്മൾ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ബെഫ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത് രാജ്യമാകെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവശ്യ സർവീസ് അല്ലാത്ത മദ്യവില്പന തുടർന്നാൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രാവിലെ തന്നെ ഔട്ട്ലെറ്റുകൾ തുറക്കേണ്ടെന്ന് എം ഡി മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഓഫീസിലെത്തേണ്ട സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഇനിയും കുറയ്ക്കും നിലവിൽ ഒരു ദിവസം ഡ്യൂട്ടി അടുത്ത ദിവസം അവധി എന്ന നിലയ്ക്കാണ് ക്രമീകരണം അവശ്യ സർവീസ് അല്ലാത്ത വിഭാഗങ്ങളുടെ ഡ്യൂട്ടി ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് ആലോചന